CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മൂത്ത മകൻ ബിനോയ് കോടിയേരിയുടെ DNA ടെസ്റ്റ് കഴിഞ്ഞത് ജൂലൈ 29-നായിരുന്നു. ബീഹാർ യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന കേസിലാണ് DNA പരിശോധന നടന്നത്. അതിന്റെ ഫലം അനിശ്ചിതമായി വൈകുന്നതിലുള്ള രോഷവും പഴിയും കേൾക്കാനാണ് ഇപ്പോൾ കോടിയേരി ദമ്പതികളുടെ വിധി. കോടിയേരി ബാലകൃഷ്ണന്റെയും ഭാര്യ വിനോദിനി ബാലകൃഷ്ണന്റെയും ഫേസ്ബുക്ക് അക്കൗണ്ടിലെ കമന്റുകൾ DNA വൈകുന്നതിനുള്ള രോഷപ്രകടനം കൂടിയാണ്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തന്റെ ഫേസ്ബുക്ക് പേജിലിടുന്ന ഓരോ കുറിപ്പിന് താഴെയും മൂത്ത മകൻ ബിനോയിയുടെ DNA പരിശോധനാ ഫലത്തെക്കുറിച്ചുള്ള ആകാംക്ഷാ ചോദ്യങ്ങളുണ്ടാകും. പിന്നെ ബീഹാറി മരുമകളുടെയും കൊച്ചുമകന്റെയും വിശേഷങ്ങളും കമന്റുകളിലൂടെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. പാലാ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് പോസ്റ്റ് ഇട്ടപ്പോഴും സ്ഥിതി വ്യത്യസ്തമല്ല. മരുമകളുടെയും പേരക്കുട്ടിയുടെയും വിവരം ചോദിച്ച് അറിയുന്ന പാലായിലെ വോട്ടർമാരാണെന്നാണ് ഓഡിയോയുടെ പേജിൽ പങ്കുവച്ച ചിത്രത്തിന് താഴെ ഒരു വിരുദ്ധം കമന്റിട്ടത്. DNA ബാല മുഖ്യന്റെ കുപ്പായം തയ്ച്ചു വെച്ചിട്ടുണ്ടോ? ബാൽ മുഖ്യനയാൽ മലയാളിയുടെ ജന്മസഫലമായി. ആദ്യമായാണ് താങ്കളുടെ പോസ്റ്റ് വായിച്ച് ചിരിച്ചുപോയത്. മാണിയുടെ മകനെയും താങ്കളുടെ മകനെയും മനസ്സിൽ കണ്ട് പോസ്റ്റ് വായിച്ച ഞാനാണ് തെറ്റുകാരനെന്നുമുള്ള കമന്റുകളും ഇതിൽപ്പെടുന്നു. ലാൽസല സഖാവെ, അങ്ങയുടെ മകൻ ബീഹാറിലും കനലൊരുതരി ചെങ്കുടി നാട്ടിയതിന് 100 ജീവപ്പൻ അഭിവാദ്യങ്ങൾ, കാപ്പനെ ജയിപ്പിച്ചിട്ട് അടുത്ത തവണ കനൽത്തരി യാദവിനെ മത്സരിക്കുമോ തുടങ്ങിയ വേറിട്ട കമന്റുകളും കുറവല്ല. റിസൾട്ട് ഇപ്പോഴേ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് DNA ടെസ്റ്റിന്റെ റിസൾട്ട് കൂടി പ്രഖ്യാപിക്കണം സഖാവ് എന്നുള്ള അഭ്യർത്ഥനയും കോടിയേരിയുടെ പേജിലുണ്ട്. പാലാ റിസൾട്ടിന് മുമ്പ് മോന്റെ DNA റിസൾട്ട് വരും ബാല, ഈ പ്രാവശ്യം ബീഹാറിൽ നിന്ന് കള്ളവോട്ട് ചെയ്യാൻ ആളെത്തുമെന്ന് കേട്ടല്ലോ കോടിയേരി തുടങ്ങി കോടിയേരിയെ കണക്കിന് പരിഹസിക്കുന്ന കമന്റുകളാണ് ഏറെയും. ഹിന്ദി ഭാഷയ്ക്കെതിരെ ഇട്ട പോസ്റ്റിന് താഴെയും കോടിയേരിയെ അടിച്ചോടിക്കുന്ന കമന്റുകൾ ധാരാളമായുണ്ട്. ഹിന്ദിയോട് മാത്രമേ അലർജിയുള്ളൂ, ഹിന്ദിക്കാരിൽ ഉണ്ടായ കൊച്ചിനെ പെരുത്തിഷ്ടമാണ് ഈ സഖാവ് അപ്പൂപ്പിന്. അങ്ങനെ പറയാമോ, പേരക്കുട്ടിയോട് സംസാരിക്കാനെങ്കിലും അല്പം ഹിന്ദി പഠിക്കണ്ടേ? ബീഹാറി കൊച്ചിന് എത്രയും പെട്ടെന്ന് മലയാളത്തിൽ ഒരു ട്യൂഷൻ കൊടുക്കണം. ആ കൊച്ചിനെ നിങ്ങളുടെ തറവാട്ടിലെത്തിച്ചാൽ ഹിന്ദി മാത്രമേ അറിയൂ. ഒരു മകനെ ഹിന്ദി പഠിപ്പിച്ചു, അതിൻ്റെ ഗുണം അവൻ കാണിക്കുകയും ചെയ്തു. അതാ ഇപ്പോൾ ഹിന്ദിയോട് ഇത്ര വിരോധമെന്നു തുടങ്ങി കമന്റുകളുടെ പ്രവാഹമാണ് കോടിയേരിയുടെ പേജിൽ. ഫേസ്ബുക്കിൽ മരട് ഫ്ലാറ്റ് വിഷയത്തിലിട്ട പോസ്റ്റിന് കീഴിൽ സ്ഥിതി വ്യത്യസ്തമല്ല. ബീഹാറിലും അനാഥരായ ഒരു കുടുംബമുണ്ട്, അവരോടുകൂടി ഒന്ന് സംസാരിക്കണേ എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിട്ടുള്ളത്. ഗുരുദേവ സമാധിക്ക് ഇട്ട പോസ്റ്റിന് കീഴിൽ കോടിയേരിക്ക് പഴിയാണ്. വീട്ടിൽ സമാധാനമില്ലാതെ വരുമ്പോൾ ഗുരുദേവനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണെന്നാണ് ഒരാളുടെ കമന്റ്. കോടിയേരി ബാലകൃഷ്ണൻ അടുത്ത കാലത്ത് തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന ഓരോ കുറിപ്പിന് കീഴിലുള്ള കമന്റുകളിലും മൂത്ത മകൻ ബിനോയിയുടെ DNA റിസൾട്ട് ഫലം സംബന്ധിച്ച ആകാംക്ഷയും ഉദ്യോഗവുമാണ് നിറയുന്നത്. കോടിയേരിയുടെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലും ചോദ്യം ബീഹാറി മരുമകളെ കുറിച്ചാണ്. കോടിയേരി ബാലകൃഷ്ണനൊപ്പം മക്കളും മക്കളുടെ ഭാര്യമാരും കുട്ടികളുമൊത്തുള്ള ഫോട്ടോകളിലുമെല്ലാം കമന്റുകൾ DNA റിസൾട്ട് മയമാണ്. മക്കളുടെ ദുഷ്പേര് കാരണം സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടാൻ പോലും പറ്റാത്ത നാണക്കേടിലാണ് കോടിയേരി ദമ്പതികൾ. ഈ നാണക്കേടിൽ നിന്ന് അല്പമെങ്കിലും ആശ്വാസമേകാൻ DNA ഫലത്തോടെ കഴിയും എന്നാണ് കോടിയേരി കുടുംബത്തിന്റെ പ്രതീക്ഷ. പക്ഷേ ബീഹാറിലെ കുടുംബം അനാഥമാകില്ല എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ കോടിയേരി കുടുംബത്തെ പതിവായി പിന്തുടർന്നവർ കരുതുന്നത്. ലൈംഗിക പീഡന കേസുകളും മറ്റു പൊല്ലാപ്പുകളും കാരണം ബിനോയ് കോടിയേരി തന്റെ ഫേസ്ബുക്ക് പേജും അക്കൗണ്ടും അപ്ഡേറ്റ് ചെയ്തിട്ട് തന്നെ മാസങ്ങളായി. എതിർ കമന്റുകളുടെ പ്രവാഹമാണ് ബിനോയിയെ പുതിയ കുറിപ്പുകൾ എഴുതുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. ബിനോയിയുടെ മാതാവ് വിനോദിനി ബാലകൃഷ്ണനും മാസങ്ങളായി ഫേസ്ബുക്ക് ഉപയോഗിക്കാറില്ല. ഇതിനു പിന്നിലെ കാരണവും മകൻ വരുത്തിവെച്ച ദുഷ്പേര് തന്നെയാണ്. വിവാഹ വാഗ്ദാനം നൽകി വർഷങ്ങളോളം പീഡിപ്പിച്ചെന്നും ആ ബന്ധത്തിൽ 8 വയസ്സുള്ള കുട്ടിയുണ്ടെന്നും കാണിച്ച് ബീഹാർ സ്വദേശിയായ 33-വയസ്സുകാരിയാണ് ബിനോയ് വിനോദിനി ബാലകൃഷ്ണനെതിരെ മുംബൈയിൽ കേസ് നൽകിയത്. അന്തേരി ഓഷിവാര പോലീസിന് നൽകിയ പരാതി പ്രകാരം 2009 മുതൽ 2018 വരെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് പരാതിയിൽ പറയുന്നു. കേസിൽ മുംബൈ പോലീസ് ഇക്കഴിഞ്ഞ ജൂലൈ 13-നാണ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. IPC സെക്ഷൻ 376, 420, 504, 506 എന്നീ വകുപ്പുകളാണ് ബിനോയ്ക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. കേസിൽ ബിനോയ് മുൻകൂർ ജാമ്യം നേടിയിരുന്നു. യുവതിയുടെ പരാതി പരിഗണിച്ച് മുംബൈ ഹൈക്കോടതി ബിനോയോട് DNA ടെസ്റ്റിന് ഹാജരാകാൻ ആവശ്യപ്പെടുകയും ഇതിനെ തുടർന്ന് ജൂലൈ 29 മുംബൈ JJ ആശുപത്രിയിൽ വെച്ച് ബിനോയിയുടെ DNA പരിശോധന നടത്തുകയും ചെയ്തു. ഇനിയുള്ള മണിക്കൂറുകൾ ബിനോയ്ക്ക് നെഞ്ചെടുപ്പിന് സമയമാണ്. DNA ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ മുൻകൂർ ജാമ്യം റദ്ദാകും, ബിനോയ് കോടിയേരി ജയിലിലുമാകും. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.